ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമുക്കൊരു വഴുതനങ്ങ മെഴുക്കുപുരട്ടി പരിചയപ്പെടാം. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുപുരട്ടിയാണ്. അതിനായിട്ട് ഞാൻ വഴുതനങ്ങ ദാ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്നാല് വഴുതനങ്ങയുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ചേർത്തൊന്ന് പുരട്ടി വെക്കുക. ഉപ്പൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പോൾ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അഞ്ച് മിനിറ്റ് ഞാനതവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകളെല്ലാം പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽ മുളക് പൊട്ടിച്ചതും 1 2 കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂന്നുള്ളി ചേർത്ത് കൊടുക്കാം. 5-10 ചൂന്നുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചതക്കണതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ചൂന്നുള്ളി തന്നെയാണ് ടേസ്റ്റ്. സവാള എടുക്കുന്നവർക്ക് സവാള എടുക്കാം ചൂന്നുള്ളി ഇല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചൂന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 5-10 ചൂന്നുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ 2-3 എണ്ണ എടുത്തിട്ടുണ്ട്, ചെറുതരമാണ്. 2-3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി നമ്മൾ വഴുതനങ്ങയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ വഴുതനങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പച്ചമുളകിനൊക്കെ അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കളർ കുറവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല, സാധാ നമ്മളെ വീട്ടിൽ പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയിൽ ചില വഴുതനങ്ങയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. നമ്മുടെ വഴുതനങ്ങയിൽ അധികം വെള്ളമൊന്നും ഇല്ല. എന്നാലും ഞാനൊന്ന് പിഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുഴുവൻ വഴുതനങ്ങയും അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ വഴുതനങ്ങ വല്ലാതെ കുഴഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി അങ്ങ് വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മളുടെ വഴുതനങ്ങ വെന്ത് കിട്ടും. 5 മിനിറ്റേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ ഇതങ്ങനെ ദാ ഇതേപോലെ തട്ടിപ്പൊത്തി അങ്ങ് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അങ്ങ് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയതാണ്. അപ്പോൾ കൊളസ്ട്രോൾ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മെഴുക്ക് വരട്ടിക്ക്. പിന്നെ മെഴുക്ക് വരട്ടിയിൽ സാധാരണ കുരുമുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി തൂളി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഓരോരുത്തരെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഇച്ചിരി തൊന്ന് തൂളി കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉണ്ടാവില്ല, തൂളി കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി പച്ചക്കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി. വളരെ സ്വാദുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.